നമസ്കാരം എവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പകരാനായിട്ട് പോകുന്നത്. ഇന്ത്യ 4-1 തായ്ലൻഡിനെ തകർത്തടിച്ചിരിക്കുകയാണ്. ജനുവരി 10 ഇനി UAE ഇന്ത്യ മത്സരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയത്തോടെയല്ല ആ കളി കാണാനായിട്ട് പോകുന്നത്. വളരെ ആവേശത്തോടെ, വീര്യത്തോടെ, സന്തോഷത്തോടെ ആയിരിക്കും നമ്മൾ ആ കളി കാണാനായിട്ട് പോകുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ടീം ഇപ്പോൾ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവല് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ടീമിൽ നമ്മൾ ഇത്രയധികം പ്രതീക്ഷിച്ചില്ല. കാരണം 4-1 ഒരു കട്ട വിജയം ജയിക്കുമെന്ന് നമ്മൾ ആദ്യ ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കില്ല. ആദ്യ ഹാഫിൽ ഇന്ത്യക്ക് ഒരു പെനാൾട്ടി ദൈവം തന്നതുപോലെ ഒരു പെനാൾട്ടി തരുന്നു. സുനിൽ ഛത്രി അത് കൂളായി അത് ഫിനിഷ് ചെയ്യുന്നു. ആ ഒരു പെനാൾട്ടി എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്താ പറയുക, രോമാഞ്ചമൊക്കെ അങ്ങ് എണീറ്റ് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് എങ്ങനെ അത് പറയേണ്ടതെന്നറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ കളി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ വേഴ്സസ് തായ്ലൻഡ് മത്സരം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഞാൻ പറയാനുള്ളത് വേൾഡ് കപ്പിലേക്കുള്ള ഈ ഓരോ പട്ടിയിലെയും ഓരോ മത്സരമാണ് ഈ ഏഷ്യ കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ആദ്യ പട്ടി ഉന്നതമായിട്ടുള്ള വിജയം തന്നെയാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. ആ മത്സരം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ എന്താ പറയുക, പശ്ചാത്തപിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാകും നിങ്ങൾക്കത് തോന്നുന്നത്. ഇന്ത്യ വേഴ്സസ് തായ്ലൻഡ് മത്സരത്തിൽ വേറെ ഒരുപാട് ഗൂസ്ബം മൊമെന്റ്സുകൾ വന്നിട്ടുണ്ട് എന്ന് പറയാം. ആദ്യ ഹാഫിൽ തന്നെ ഇന്ത്യ ഒരു ഗോൾ നേടിയതിനു ശേഷം തിരിച്ചൊരു ഗോൾ വന്നപ്പോൾ ഒരു നിരാശ വരുന്നു. വീണ്ടും ഇന്ത്യ എന്ന് പറയുന്ന ടീം നമ്മുടെ എന്താ പറയുക, ISL കളിക്കുന്ന ടീമിനെ പോലെ തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് തോന്നിയിരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ രണ്ടാം ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ടീം എന്താണ് ഈ എന്ന് കാണിച്ചു കൊടുത്തത്. അതിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ കാര്യം നമുക്ക് എടുത്താൽ അറിയാനായിട്ട് സാധിക്കും. 8-3 എന്ന് പറയുന്ന ഷോട്ട്സ് ഓൺ ടാർഗറ്റിലായിരുന്നു ആദ്യ ഹാഫിൽ കളി കഴിഞ്ഞത്. അതായത് തായ്ലൻഡ് 8 ഇന്ത്യ 3 മാത്രമായി മാറിയിരുന്നു. രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ നിര TVയിൽ ഇങ്ങനെ കാണുമ്പോൾ അതിലെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു, 9-9 എന്നായിരുന്നു. അതായത് ഇന്ത്യ രണ്ടാമത്തെ ഗോൾ നേടിയതിനു ശേഷമുള്ള ആ ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ നിലയായിരുന്നു കാണിച്ചത്, 9-9. അപ്പോൾ ഇന്ത്യ എത്രത്തോളം പ്രഷർ കൊടുത്തിട്ടുണ്ട് എന്ന് ആ ഒരു നില കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ അറിയാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കളി തിരിച്ച് വന്നു എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി. രണ്ടാമത്തെ ഗോൾ വളരെ കിടിലനായിട്ട് സുനിൽ ഛത്രിക്ക് വെച്ച് കൊടുത്തു. അത് മനോഹരമായിട്ടുള്ളൊരു ഗോൾ തന്നെ ഫിനിഷ് ചെയ്തെടുത്തു എന്ന് തന്നെ പറയാം. 2 പിന്നെയും അവരുടെ ഭാഗത്ത് നിന്ന്, തായ്ലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ നമ്മൾ ടെൻഷനായി പോയി. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ടീമിന് ഇത് എങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുറത്തുനിന്നും വരുന്ന ഒരു ടീമിനെ നമുക്ക് എങ്ങനെയൊക്കെ അത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. ആദ്യം നമുക്ക് സല്യൂട്ട് ചെയ്യാനുള്ളത് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഗോൾ കീപ്പറെ തന്നെയാണ്. അദ്ദേഹത്തെ എന്ത് പറഞ്ഞാലും നമുക്ക് പറയാനോ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചത്. ഒപ്പം സുനിൽ ഛത്രി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഇപ്പോൾ ഈ കളിയിൽ നായകനായിരുന്നില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ത്യൻ നായകൻ എന്ന് പറഞ്ഞാൽ സുനിൽ ഛത്രി തന്നെയാണ്. ആ താരത്തിൻ്റെ മത്സരവും വളരെ മനോഹരമായിട്ട് തന്നെയുള്ള ഒരു കളി തന്നെയായിരുന്നു. 3 ഗോൾ അപ്രതീക്ഷിതമായിട്ട് വന്നതാണെന്ന് പറയാം. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ത്രൂ ബോൾ ലഭിക്കുന്നു, ഉദാന്ത സിംഗ് കൊണ്ടുപോയി, അദ്ദേഹം ഉദാന്ത സിംഗ് ഗോൾ അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ഒന്ന് കട്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അനിരുദ്ധ് താപ്പയ്ക്ക് കൊടുത്തപ്പോൾ അനിരുദ്ധ് താപ്പ ഫസ്റ്റ് ടച്ച് മിസ്സായി പോയി. ഒന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചിപ്പ് ബോളായിരുന്നു അദ്ദേഹം ട്രൈ ചെയ്തത്. അത് കൃത്യമായി വലയ്ക്കകത്തേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ 3-1 നിൽക്കുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ഒരു ഗോളും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമുക്കൊന്ന് ഡിഫൻസീവായിട്ടുള്ള ഒരു കളി തന്നെ പുറത്തെടുക്കണം എന്നാണ് പറയുന്നത്. ഡിഫൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സന്ദേശ് ജിങ്ങിനെയും അനശ്വരത്തോടെയും കാര്യം പറയാതെ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ട്. കാരണം വളരെ മികവുറ്റ ഡിഫെൻഡിങ് തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുന്നതിനേക്കാൾ ഒരു പിടി മുമ്പിൽ തന്നെയാണ് അവർ ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാം. ആ ഒരു ഗോൾ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ മുന്നോട്ട് വരികയും ഒരു കൂട്ടപ്പൊരിച്ചലിനിടയിലൂടെയാണ് തായ്ലൻഡ് ഒരു ഗോൾ നേടിയത്. അല്ലാതെ ഒരു കോൺക്രിങ് ഗോൾ അല്ല എന്ന് തന്നെ നമുക്കതിനെ പറയാം. അവസാന നിമിഷം 3 ശേഷം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. അതായത് ജെ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ കണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു. ചെന്നൈയിൻ FC വേണ്ടി അദ്ദേഹം ഈ ഒരു സീസണിൽ യാതൊരു രീതിയിലും ഒരു മാറ്റങ്ങൾ, ഒരു പ്രകടനം കാഴ്ചവെക്കാത്ത ഒരു താരമായി മാറിയിരുന്നു ജെ ജെ ലാൽ പെക്ലുവ എന്ന് പറയുന്ന താരം. മാറ്റാൻ പോകുന്നത് ആഷിക് കുരുണിയെ. ആഷിക് കുരുണി എന്ന് പറയുന്ന താരം വളരെ മനോഹരമായിട്ട് സ്കിൽഫുള്ളായിട്ടും വിങ്ങിലൂടെയും ഒക്കെ അടിച്ച് പൊളിച്ച് കളിക്കുന്ന ഒരു താരമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ താരത്തെ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് നമുക്ക് തോന്നി. വീണ്ടും ഇന്ത്യൻ കോച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് തോന്നി. പക്ഷേ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് വെറും 5 കൊണ്ട് കളിയെ 4-1 ആക്കാൻ അത് ജെ ജെ ലാൽ പെക്ലുവയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും വേൾഡ് കപ്പ് മാച്ച് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ കൂടെ ജെ ജെ ലാൽ പെക്ലുവയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ 4-1 എന്ന് പറയുന്ന ഒരു രാജകീയ വിജയമാണ് ഇന്ത്യ കൈവച്ചിരിക്കുന്നത്. രാജകീയ വിജയം എന്ന് തന്നെ പറയാം.
നമുക്ക് ഈ ഒരു കളി ആദ്യ ഹാഫ് മുഴുവൻ ഒന്ന് പേടിച്ച് പേടിച്ചിട്ടായിരുന്നു കളി കണ്ടത്. കാരണം ഒരു ഗോൾ വരുമ്പോൾ ടെൻഷനായി, അടുത്ത ഗോൾ അവരുടെ അറ്റാക്ക് എങ്ങനെയായിരിക്കും ഒക്കെ നമുക്ക് കാണാൻ പോലെ ടെൻഷനായിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീമിനെ ഇനി കാണുമ്പോൾ മറ്റുള്ള ടീമിനെയും അവരുടെ ആരാധകരും ടെൻഷൻ ആകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിനി കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ഒരു നാൾ വേൾഡ് കപ്പ്, ഒരു നാളല്ല ഈ വേൾഡ് കപ്പ് തന്നെ കളിച്ചിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഏഷ്യ കപ്പ് അതിനുവേണ്ടിയുള്ള മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളെ മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ കണ്ടുപിടുത്തുന്നതായിരിക്കും.